കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒന്ന് ആവർത്തിക്കാമെന്ന് പറഞ്ഞു. നല്ലൊരു രസമുള്ള വരിയായതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു. യഥാർത്ഥ ത്വമഗ്നേ പ്രഥമമായുമായവേ ദേവാ ആകൃണ്ണന്നകൂശസ്യ വിശ്വതിം ഇളാമ കൃണ്വൻ മനുഷ്യസ്യ ശാസനീം പിതോര്യത് പുത്രോ മമ കസ്യ ജായതേ തന്നോ അഗ്നി തവ ദേവ വായുഭേ മഘോനോ രക്ഷ തന്വശ്ചവന്ദ്യ ത്രാതാതോ കസ്യ തന ഏകവാമ ശനീമേഷം രക്ഷമാണസ്തവ പ്രദേ. ഇനി നമുക്ക് ആ വരിയിലേക്ക് ഒന്ന് കിടക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് ചെയ്തത്. നല്ല രസമായി തോന്നിയതുകൊണ്ട് വീണ്ടും അതിനെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. അമൃതസ്വരൂപനായ ഈശ്വര, ഈശ്വരൻ എന്ന സങ്കല്പത്തിന് ജനനവും മരണവുമില്ല. ഈശ്വരൻ എന്ന സങ്കല്പത്തിന് ജനനം മരണമില്ല, അനാദിയായിട്ടൊരു സങ്കല്പമാണത്. ഈ പ്രപഞ്ചം എത്ര കാലമായിട്ട് നിലനിൽക്കുന്നുവോ അത്രയും കാലം മുതൽക്ക് മനുഷ്യനുണ്ടായിരുന്നെങ്കിലും ജീവജാലങ്ങളുണ്ടായിരുന്നെങ്കിലും ആരുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിലും അന്ന് മുതൽക്ക് പൂർവേഭ്യ ഋഷിഭി രീഡ്യോ നൂതനൈരുത എന്ന് പറഞ്ഞിട്ട് ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ. നമുക്ക് എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന പൂർവീകരായ ഋഷിവര്യന്മാരും മഹാപ്രപഞ്ച ചൈതന്യമേ അഗ്നിസ്വരൂപനായ അവിടത്തെ ആരാധിച്ചിരുന്നു. നമുക്ക് പൂർവേഭ്യ ഋഷിഭി വളരെ 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 പണ്ട് ജീവിച്ചിരുന്ന ഋഷിമാരും ജീവിച്ചിരുന്നു. അമൃതസ്വരൂപനായ ഈശ്വര നീതാവേ, ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ക്യാപ്റ്റൻ എന്ന് കേരളത്തിൻ്റെ ഭരണാധികാരിയെ വിളിക്കുന്ന മാതിരി ഒരു നേതാവല്ല. സകല ചരാചരങ്ങളും എങ്ങനെ ജനിക്കണം, എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ മരിക്കണം, എങ്ങനെ അവയുടെ ഇരയും ഇണയും തേടണം എന്ന് മാർഗനിർദ്ദേശം നൽകിയ ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യം. അത് അകത്തും പുറത്തും ഇരുന്നുകൊണ്ടാണ്, അകത്തും പുറത്തും ഇരുന്നുകൊണ്ട് ഇങ്ങനെ നയിക്കുകയാണ്. അതുകൊണ്ടാണ് നേതാവാകുന്നത്, നയിക്കുന്നത് കൊണ്ട് നേതാവാകുന്നു. നേതാവേ മഹാവിദ്വാനേ, ഈ 1,200,000 തരത്തിലുള്ള ജന്തുക്കളിലും 4,00,000 തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും സൂക്ഷ്മജീവികൾക്കകത്തും എങ്ങനെ എന്ത് എപ്പോൾ എവിടെ വെച്ച് എത്രത്തോളം പ്രവർത്തിക്കണം എന്നും ചിലത് പ്രവർത്തിക്കരുത് എന്നും തീരുമാനിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ദൈവത്തിനെ മഹാവിദ്വാനേ എന്ന് വിളിക്കുന്നത്, മഹാവിദ്വാനേ എന്ന് വിളിക്കുന്നത്. അർത്ഥം മനസ്സിലായല്ലോ. ഇനി വിദ്വാൻമാർ അങ്ങയേ, ഇന്നലെ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോയതാണ്, വീണ്ടും ഒന്നും കൂടി പറയണമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്. വിദ്വാൻമാർ അറിവുള്ളവരെ, ജ്ഞാനികള്, പണ്ഡിതര്, ശ്രേഷ്ഠന്മാരായവര് അങ്ങയേ, അങ്ങയേ മുമ്പ് മനുഷ്യന്റെ വിജ്ഞാനത്തിന് വേണ്ടി കർമ്മബന്ധിതരുടെ അറിവിനു വേണ്ടി മനുഷ്യ രൂപധാരിയായ ധീര നേതാവായി അവരോധിച്ചു, അങ്ങയ്ക്കൊരു രൂപം കൊടുത്തു. എത്ര വലിയതാണ്! ശങ്കരാചാര്യൻ പറയുന്നുണ്ട്, രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽപിതാം. രൂപമില്ലാത്ത അങ്ങക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഊഹിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, മനോമണ്ഡലത്തിൽ നിർത്താൻ വേണ്ടി, തലച്ചോറിലൊരു രൂപം വെച്ച് ധ്യാനിക്കാൻ വേണ്ടി ധ്യാനത്തിലൂടെ അങ്ങക്ക് ഒരു രൂപം നൽകി. അത് ചെയ്തത് തെറ്റാണ്, പക്ഷേ എൻ്റെ പ്രിമിറ്റീവായിട്ടുള്ള എൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ അങ്ങക്ക് രൂപം നൽകാതെ എനിക്ക് ചിന്തിക്കാൻ, ധ്യാനിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അതിന് വേദം കൊടുക്കുന്ന ഉത്തരം നോക്കൂ, ശങ്കരാചാര്യർക്ക് കൊടുക്കുന്ന ഉത്തരം പോലെ എനിക്ക് തോന്നുന്നു. വിദ്വാൻമാർ, വിദ്വാൻമാർ ശ്രേഷ്ഠന്മാർ, മണ്ടന്മാരൊന്നുമല്ല, വിദ്വാൻമാർ അങ്ങയേ, പ്രപഞ്ച ചൈതന്യമേ, അഗ്നിസ്വരൂപനെ, തേജോമയവനായവനെ അങ്ങയെ, മനുഷ്യൻ്റെ വിജ്ഞാനത്തിനു വേണ്ടി രൂപഭാവങ്ങളില്ലെങ്കിൽ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, ഈ വിഷുവിൻ്റെ അന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷുവിൻ്റെ അന്ന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട എത്ര പാട്ടുകൾ, എത്ര കലകൾ, എത്ര നൃത്യങ്ങൾ, എത്ര ബാലേകൾ, എത്ര 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 തരത്തിലുള്ള കൃതികൾ, നാടകങ്ങൾ, ഈ എന്താ പറയുക, എനിക്കൊന്നും അറിഞ്ഞുകൂടാ പറയാം. അത്രയും കൃഷ്ണനെക്കുറിച്ച്, പിന്നെ രാമനവമി വരുമ്പോൾ രാമനെക്കുറിച്ച്, ദീപാവലി വരുമ്പോഴത്തേക്കും ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടതിന്, നവരാത്രി വരുമ്പോൾ പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാർത്യായനീതി ച സപ്തമം കാളരാത്രി ച മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാത്രി ച നവദുർഗാ പ്രകീർത്തിത ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണസ്യ മഹാത്മനഃ. ആ വരികളില്ലേ, അങ്ങനെ ദേവന്മാരെ പല രൂപ രൂപ രൂപഭാവങ്ങൾ നൽകി
എന്തിനു വേണ്ടിയിട്ടാണ് ആരാധിച്ചതെന്നറിയോ? അതിലൂടെ സാഹിത്യങ്ങൾ വളർന്നു, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വളർന്നു, ആയിരക്കണക്കിന് കവിതകളുണ്ടായി, ആയിരക്കണക്കിന് കഥകളുണ്ടായി, ആയിരക്കണക്കിന് നാടകം, കഥാപ്രസംഗം, ഹരികഥയ്ക്ക് ഉപോത്ഫലകമായിട്ടുള്ള എല്ലാം ഉണ്ടായി, ആയിരക്കണക്കിന് നൃത്തനൃത്യങ്ങളുണ്ടായി. എല്ലാം ഉണ്ടായത് വിവിധ രൂപങ്ങൾ വന്നപ്പോഴാണ്. വിവിധ രൂപങ്ങൾ വന്നപ്പോഴാണ്. ശിവൻ എന്ന സങ്കല്പം ഇല്ലെങ്കിൽ ശങ്കരാഭരണം എന്ന സിനിമയുണ്ടോ? ഈ കൃഷ്ണൻ എന്ന സങ്കല്പം ഇല്ലെങ്കിൽ മഹാഭാരതം എന്ന സീരിയൽ ഉണ്ടോ? രാമൻ എന്ന സങ്കല്പം അല്ലെങ്കിൽ രാമൻ എന്ന അവതാരം ഇല്ലെങ്കിൽ രാമായണം എന്ന സീരിയൽ ഉണ്ടോ? നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കൂ, വെറുതെ ചിന്തിച്ചു നോക്കൂ. ഇത്രയും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായത് ഈ ഓരോരുത്തർക്കും ഓരോ രൂപഭാവങ്ങൾ മനുഷ്യൻ വിജ്ഞാനത്തിന് വേണ്ടി, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസിന് വേണ്ടിയിട്ട്, സാഹിത്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ 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 എല്ലാത്തിനും വേണ്ടിയിട്ട് പല രൂപഭാവങ്ങൾ നൽകി വിജ്ഞാനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ കർമ്മബന്ധിതരുടെ അറിവിന് വേണ്ടി. ആ കർമ്മബന്ധിതരുടെ അറിവല്ലേ ഒ എൻ വി കുറുപ്പ് കൃഷ്ണനെ കുറിച്ച് എഴുതിയത്? ആ അതേപോലെയല്ലേ വയലാർ രാമവർമ്മ എഴുതിയത്, ശ്രീകൃഷ്ണനെ കുറിച്ച് മീര എഴുതിയത്? ശ്രീകൃഷ്ണനെ കുറിച്ച് ആരെല്ലാം എഴുതി, എത്രയെല്ലാം ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതി, എത്ര ഭംഗിയായിട്ടാണ് ശരിക്കും മഹാകവി ഉള്ളൂർ എഴുതിയത് കൃഷ്ണനെ കുറിച്ചൊക്കെ. എണ്ണിയാൽ തീരാത്ത അത്രയും പണ്ഡിതന്മാർ കൃഷ്ണൻ്റെ രൂപഭാവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി കേച്ചേരിയെ പോലെയുള്ളവർ എഴുതിയില്ലേ? അതുപോലെ വയലാർ രാമവർമ്മയെ പോലെയുള്ളവർ എഴുതിയില്ലേ? പാപ്പനംകോട് ലക്ഷ്മണനെ പോലെയുള്ളവർ എഴുതിയില്ലേ? എത്ര എത്ര ഗംഭീരമായിട്ടുള്ളവരായി എഴുതിയിരിക്കുന്നത്. അവരുടെ കർമ്മബന്ധിതരുടെ അറിവാണ്, അവരുടെ കർമ്മബന്ധിതവരുടെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് രൂപഭാവങ്ങൾ നൽകിയിട്ട്. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കുത്തി ചിറാമോടൂ. ഇങ്ങനെ ഒരു രൂപഭാവം കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കവിത എഴുതാൻ സാധിക്കുമായിരുന്നോ? ചിന്തിച്ചു നോക്കുക. അപ്പൊ മനുഷ്യരൂപധാരിയായ ധീര നേതാവായി അവിടത്തെ അവരോധിച്ചു, ഭീരുവായിട്ട് അവരോധിച്ചില്ല. ധീര നേതാവ് ശ്രീകൃഷ്ണൻ ധീരനല്ലേ? ശ്രീകൃഷ്ണനല്ലേ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായത്? പരശുരാമൻ ധീരനല്ലേ? ശരിക്കും പറഞ്ഞ സ്കന്ദം യുദ്ധത്തില് യുദ്ധം ചെയ്യുന്നതില് ഞാൻ സ്കന്ദനാണെന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുന്നില്ലേ? ശരിക്ക് 9 അവതാരങ്ങൾ ഗണപതിക്കുണ്ട്, മതമോഹ മാത്സര്യങ്ങളെ. മതമാത്സുരൻ, മോഹാസുരൻ, മാത്സര്യാസുരൻ, കോപാസുരൻ തുടങ്ങിയ അസുരന്മാരെ കൊല്ലാനായിട്ട് ഗണപതി വിവിധ രൂപഭാവങ്ങൾ എടുക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ്. ധീരനായ ഗണപതി ധീര കഥാപാത്രമാണ്. ധീരനായ സുബ്രഹ്മണ്യൻ, ധീരനായ ശ്രീരാമൻ, ധീരനായ ശ്രീകൃഷ്ണൻ, ധീരനായ പരശുരാമൻ. എവിടെയെങ്കിലും ധീരത്വം കുറവുണ്ടോ? കൽവിയാ, ശെൽവമാ, വീരമാ, അന്നയാ, തന്തയാ, ദൈവമാ, കൊടുങ്ങല്ലൂരമ്മ എന്ന സിനിമയില് ഇരിക്ക ലക്ഷ്മിയാണോ ശ്രേഷ്ഠത കൂടിയവരെ? സരസ്വതിയാണോ, പാർവതിയാണോ? എല്ലാവരും ധീരവനിതകളല്ലേ? എല്ലാം ധീരവനിതകളല്ലേ? സോണിയാഗാന്ധിയെ പോലെയുള്ള വർഗീസ സരസ്വതി, ലക്ഷ്മി, പാർവതി, പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള സാധനങ്ങളാ? ഒന്നുമല്ല, നല്ല ചങ്കൂറ്റത്തോടുകൂടി ധീരവനിതകളാവാൻ മനുഷ്യരൂപധാരിയായ ധീര നേതാവായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് മനുഷ്യരൂപം നമ്മളല്ലേ കൊടുത്തത്? മഹാവിഷ്ണുവിന് മനുഷ്യരൂപം നമ്മളല്ലേ കൊടുത്തത്? മഹാവിഷ്ണുവിന് മനുഷ്യരൂപം ഉണ്ടോ യഥാർത്ഥത്തില്? ശിവന് മനുഷ്യരൂപം ഉണ്ടോ? നമ്മളല്ലേ രൂപം കൊടുത്തത്? രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽപിത. രൂപഭാവങ്ങൾ ഇല്ലാത്ത അങ്ങക്ക് ധ്യാനത്തിലൂടെ ഞങ്ങൾ രൂപം നൽകി. അതായത് മനുഷ്യൻ ആരാ നൽകിയത്? വിദ്വാൻമാർ അങ്ങയെ മുമ്പ്, വിദ്വാൻമാർ അങ്ങയെ പണ്ട് തന്നെ മനുഷ്യന്റെ വിജ്ഞാനത്തിന് വേണ്ടി, കർമ്മബന്ധിതരുടെ അറിവിന് വേണ്ടി മനുഷ്യരൂപധാരിയായി ധീര നേതാവായി അവരോധിച്ചു. അപ്രകാരമുള്ള അവിടുന്ന് മാനവന്റെ ഉന്നതിക്കുള്ള, അപ്രകാരമുള്ള അവിടുന്ന് മാനവന്റെ മനുഷ്യരാശിയുടെ ഉന്നതിക്കുള്ള ചതുർവേദങ്ങളിലുള്ള ഈ വാക്സ്വരൂപത്തെ, വേദവിവരണത്തെ, വേദവിവരണങ്ങളെ, വേദ മഹത്വത്തെ, വേദവിവരണങ്ങളെ വാക്സ്വരൂപത്തെ ധർമ്മോപദേശം ചെയ്യുന്നതാക്കി തീർത്തു. ഈ പ്രകൃതി ചൈതന്യം മനുഷ്യന് ധർമ്മം നൽക, ധർമ്മം ധർമ്മം ത്രേ സപ്ത സമിത കൃതാഹ ദേവായ യജ്ഞം ധന്വാന അഭദ്രൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഹ താനി
ധർമ്മ ആണി താനി ധർമ്മ ആണി പ്രഥമാന്യാസന്ന ദേഹനാഗം മഹീമാനസ ജന്തയത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ. മനുഷ്യൻ്റെ പഞ്ചഭൂതങ്ങളിലും മനുഷ്യ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളിലും പഞ്ചപ്രാണേന്ദ്രിയങ്ങളിലും പഞ്ചകർമ്മേന്ദ്രിയങ്ങളിലും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലും മനസ്സിലും അങ്ങനെ 21 എണ്ണത്തിൽ നിറഞ്ഞിരിക്കുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്ട്, മൃഗീയ വാസനകൾ, കാരണം മനുഷ്യൻ മൃഗത്തിൽ നിന്ന് പരിണാമം ചെയ്തു വന്നവനാണ്. ഇപ്പം മനുഷ്യനിൽ മൃഗീയ വാസനകളുണ്ട്. മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ ബന്ധിച്ച് ദേവന്മാര് ഈ വേദത്തിൽ പറയുന്ന പ്രപഞ്ച ചൈതന്യം മനുഷ്യനിലുള്ള പുരുഷം പശും അബദ്ധനൻ ദേവാ യജ്ഞവയദന്ത, മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ ബന്ധിച്ച് ദേവന്മാര് ഒരു യജ്ഞം ചെയ്തു. ആ മൃഗീയ വാസനകളെ കളഞ്ഞ് ആ സ്ഥാനത്ത് താനി ധർമ്മ ആണി പ്രഥമാന്യാസൻ, ഒന്നാമതായിട്ട് ധർമ്മബോധം പ്രതിഷ്ഠിച്ചു. മനുഷ്യനില് അമ്മയുടെ ധർമ്മബോധം, മാതൃധർമ്മം, അച്ഛൻ്റെ, ജലന്ധർ ബിഷപ്പ് തുടങ്ങിയ അച്ഛനല്ല, പള്ളി തന്തമാരുടെ അല്ല, കർദിനാൾ 100 കോടി മുക്കിയവൻ്റെ അച്ഛനല്ല, അതുപോലെ തന്നെ വേറൊരു പാർട്ടിയിലുള്ള 15,000 കോടി മുക്കിയ യോഹന്നാൻ അച്ഛൻ്റെ, ദിനകരൻ അച്ഛൻ, അങ്ങനെയുള്ള അച്ഛൻ്റെ ധർമ്മമല്ല ഞാൻ പറയുന്നത്. പിതാവിന് പിതൃധർമ്മം സ്ഥാപിച്ചു, മകന് മകൻ്റെ ധർമ്മം സ്ഥാപിച്ചു, അതുപോലെ തന്നെ മകൾക്ക് പുത്രീധർമ്മം, പത്നീധർമ്മം, ഭർത്തൃധർമ്മം, അങ്ങനെ സഹോദരധർമ്മം, പൗരധർമ്മം, രാജധർമ്മം, അമാത്യധർമ്മം, ആചാര്യധർമ്മം, അധ്യാപകധർമ്മം, ഗുരുധർമ്മം, എല്ലാ ധർമ്മവും സ്ഥാപിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അപ്രകാരമുള്ള അവിടുന്ന് മാനവൻ്റെ ഉന്നതിക്കുള്ള ചതുർവേദങ്ങളിലുള്ള ഈ വാക്സ്വരൂപത്തെ ധർമ്മോപദേശം ചെയ്യുന്നതാക്കി തീർത്തു. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലെവലെത്തിയില്ലേ? അപ്പൊ വേദങ്ങളിൽ ധർമ്മബോധം വരുത്തുക, ധർമ്മബോധം ഉളവാക്കുക, വേദങ്ങളിൽ നിന്ന് ബാക്കി ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഉത്ഭവിക്കാം. ധർമ്മബോധം ധർമ്മോപദേശം ചെയ്യുന്നതാക്കി തീർത്തു. അതുമൂലം കിട്ടിയ സായുജ്യം കൊണ്ട് ധർമ്മോപദേശം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ കപ്പാസിറ്റി കിട്ടിയ ഹൈന്ദവ ജനത, ആ ധർമ്മോപദേശം കിട്ടിയ സായുജ്യം കൊണ്ട് ആ ധീരനായി, വീരനായി, ശൂരനായി, ആ ജയിച്ച് കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടവർ എന്ന ധന്യമായിട്ടുള്ള സായുജ്യം കൊണ്ട് എൻ്റെ വംശത്തിലുള്ള പിതൃക്കളുടെ ഏതൊരു വംശാവലിയിൽ അംഗീരസ് എന്ന പൂർവികന് അഗ്നി തേജസ്സുള്ള പുത്രൻ പിറക്കുന്നു. എങ്ങനെയാണോ അഗ്നി തേജസ്സുള്ള പുത്രൻ അംഗീരസ ഋഷിക്ക് ജനിച്ചത്, അതുപോലെ അവിടുത്തെ അനുഗ്രഹാശിസ്സുകൾ സ്വീകരിച്ച് ഞങ്ങളുടെ ഗോത്രത്തിലുള്ളവർക്ക്, അംഗീരസ ഗോത്രത്തിലുള്ളവർക്ക്, വിശ്വാമിത്ര ഗോത്രത്തിലുള്ളവർക്ക്, കണ്ണോ ഗോത്രത്തിലുള്ളവർക്ക്, അതുപോലെ തന്നെ വ്യാസഗോത്രത്തിലുള്ളവർക്ക്, വശിഷ്ഠ ഗോത്രത്തിലുള്ളവർക്ക്, അങ്ങനെ ഓരോ ഗോത്രത്തിലുള്ളവർക്കും ശ്രേഷ്ഠരായ ധർമ്മബോധത്തോടുകൂടിയ, ശ്രേഷ്ഠമായ ധർമ്മബോധത്തോടുകൂടിയ അടുത്ത തലമുറ ജനിച്ചു. അടുത്ത തലമുറ ജനിച്ചു, പുത്രന്മാർ ജനിച്ചു. ഇവിടെ പുത്രന്മാർ എന്ന് വെച്ചാൽ പുത്രിക്കും പുത്രനും, പുരുഷൻ എന്ന വാക്ക് മനുഷ്യനും സ്ത്രീക്കും, പുരുഷനും സ്ത്രീക്കും പുരുഷൻ എന്ന് തന്നെയാണ് പറയുക. പുത്രൻ എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുത്രനും പുത്രിക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. പുത്രന് വേറെ, പുത്രിക്ക് വേറെ പറയാറില്ല. സ്ത്രീക്ക് വേറെ വേദത്തിൽ, പുരുഷന് വേദം പറയാറില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീയും കൂടി ഉൾപ്പെടുത്തുന്നു. പുരേ വസതി ഇതി പുരുഷ, ഈ 9 ദ്വാരങ്ങളുള്ള ശരീരത്തിൽ വസിക്കുന്ന ചൈതന്യം, അതിനെയാണ് പുരുഷ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത തലമുറയുള്ള അഗ്നി തേജസ്സുള്ള പുത്രന്മാർ വൈദിക ഋഷിവര്യന്മാരുടെ ഗോത്രത്തിൽ, വൈദിക ഋഷിവര്യന്മാരുടെ ഗോത്രത്തിൽ ജനിച്ചു. അവര് ധർമ്മബോധമുള്ളവരായി. നമ്മുടെ മക്കളെ നമ്മൾ ധർമ്മബോധമുള്ളവരാക്കണ്ടേ? നമ്മൾ ധർമ്മബോധമുള്ളവരാക്കാൻ അവർക്ക് ശരീരം കൊടുത്താൽ മാത്രം മതിയോ? അവർക്ക് അറിവ് കൊടുക്കണ്ടേ? അവർക്ക് നല്ല ചിന്തകൾ കൊടുക്കണ്ടേ? അവർക്ക് നല്ല കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ അവരെ ധർമ്മബോധമുള്ളവരാക്കി തീർക്കേണ്ടത്? ഈ ധർമ്മബോധമുള്ള ഒരു മനുഷ്യ കുലത്തെ ജനിപ്പിക്കാൻ അല്ലേ വേദം പറയുന്നത്? വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും
തട്ടിപ്പറിക്കാനും അല്ലല്ലോ പറയുന്നത്, ആകെ കസേരയിൽ ഇരിക്കാനല്ലല്ലോ പറയുന്നത്, കസേരയിലിരുന്ന് ധർമ്മം നടപ്പിലാക്കാനല്ലേ പറയുന്നത്, കൂടെയുള്ളവരെ ധർമ്മബോധമുള്ളവരാക്കാനല്ലേ പറയുന്നത്, അധർമ്മത്തിൽ ഒരുമിച്ച് ചേർന്ന് തനി ചതിയും വഞ്ചനയും കൊള്ളയും കൊള്ളിവെപ്പും നടത്താനല്ലല്ലോ പറയുന്നത്, മറിച്ച് ധർമ്മബോധമുള്ള പുത്രന്മാരെ ജനിപ്പിക്കാനും ധർമ്മബോധമുള്ളവരുടെ കൂടെ നിൽക്കാനും ധർമ്മബോധമുള്ളവരായി തീരാനും അവിടുത്തെ ഞങ്ങൾ മനുഷ്യരൂപം നൽകി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടുന്ന് ധീരനും വീരനുമായ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ധീരനും വീരനുമാകുന്ന പുത്രന്മാരും ഒരു കുടുംബവും ഒക്കെ ഉണ്ടാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. എത്ര ധന്യ, ധർമ്മോപദേശം ചെയ്യുന്ന താക്കി തീർത്തു. അതായത് ഈ വേദങ്ങൾ മുഴുവനും ധർമ്മോപദേശമാണെന്ന് വേദത്തിൽ തന്നെ പറയുന്നു. വേദത്തിൽ തന്നെ പറയുന്നു വേദം മുഴുവനും ധർമ്മോപദേശമാണ്. അത് സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, ജീവിതത്തെ സ്വർഗസമാനമാക്കാനുള്ളതാണ്. ക്രിയേറ്റിംഗ് എ ഹെവൻ ഇൻ ദിസ് വേൾഡ്, നോട്ട് ടു ക്രിയേറ്റ് എ ഹെവൻ എബവ് അവർ സ്കൈ, ഓർ നോട്ട് ടു ക്രിയേറ്റ് എ ഹെൽ ബിലോ ദി എർത്ത്, ബട്ട് ടു ക്രിയേറ്റ് എ ഹെവൻ ഇൻ ദിസ് വേൾഡ് ആസ് ലോങ് ആസ് വി ലിവ് ഹിയർ വിത്ത് ഹാപ്പിനെസ് ആൻഡ് എൻജോയ്മെന്റ്. അടുത്തത് അതിന്റെ അർത്ഥമാണ് രണ്ടാമത്തെ മന്ത്രത്തിന്റെ പ്രകാശമാനനും. നമ്മൾ നോക്കുക, ചില വ്യക്തികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊരു തേജസ് അവർക്ക് ഇല്ലേ, എന്തൊരു തേജസ് അവർക്ക്. ചില വ്യക്തികളെ, ചില ഭരണാധികാരികളെ, ചില എഴുത്തുകാരെ, ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഒ എൻ വി കുറുപ്പും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സി ബി ഐ ആണ്, എന്നാലും പോട്ടെ, രക്തത്തിലുള്ള ഡി എൻ എ ചൈതന്യവത്തായിട്ടുള്ളതല്ലേ. ആ മുകളിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ നിന്ന് ഒ എൻ വി കുറുപ്പും ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ മുകളിലേക്ക് പോവാ, ഞാൻ കൈകൂപ്പി തൊഴുതു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണാവോ, എന്താ പേര്? ഞാൻ ഗോപാലകൃഷ്ണനാ പേര്. നന്നായി കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല കേട്ടോ. ആ പറയുന്ന വാക്ക്, ആ മുഖഭാവം, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുമായിട്ട് ഇങ്ങനെ ഒരു ഒരു ആ സമയമാകുമ്പോൾ ഒരു വടി ഉണ്ടായിരുന്നു, അത്യാവശ്യം സ്റ്റെപ്പ് ഇറങ്ങാനാണെന്ന് തോന്നുന്നു. എന്തൊരു വരവ, എന്തൊരു രസാ കാണാൻ മുഖത്ത് അങ്ങനെ ചൈതന്യവത്തായ മുഖമുള്ളവർ, പ്രകാശമാനന്മാർ. ഇപ്പം ഭരിക്കുന്നതിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന മാതിരി ആസുരീക മുഖം, ആസുരീക വാക്ക്, ആസുരീക ചലനം, ആസുരീക വീക്ഷണം, ആസുരീകമായിട്ടുള്ള ചിന്ത, ആസുരീക ലക്ഷ്യം, പിന്നെ ഉറപ്പാണ്, കറുപ്പാണ്, വെറുപ്പാണ്, അറപ്പാണ് എന്നുള്ള വാക്കുകൾ, ഏതായാലും പ്രകാശമാനനാവുക, അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് എത്ര സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, എത്ര ഭൂമിയുണ്ട്, എത്ര തലമുറയ്ക്ക് കൊടുക്കാനും തിന്നാനും ഉള്ളതുണ്ടെന്നുള്ളതല്ല, ഉള്ളയിടത്തോളം നമ്മളെങ്ങനെയുണ്ട്, ഉള്ളയിടത്തോളം നമ്മളെങ്ങനെയുണ്ട്. പ്രകാശമാനനും ദിവ്യനും അഭിവന്ദ്യനുമായ നിയന്താവേ, ആ നിയന്താവിൻ്റെ അഡ്ജക്റ്റീവുകൾ നോക്കുക. നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ വേണ്ടി എല്ലാ മാർഗദർശനവും നൽകിയ മഹാതേജസ്സേ, മഹാതേജസ്വിയായ ജഗദീശ്വര, അവിടുന്ന് പ്രകാശസ്വരൂപനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങുന്നവനാണ്, അവിടുന്ന് ദിവ്യനാണ്, ഡിവൈൻ ക്വാളിറ്റി ഉള്ളവനാണ്, അവിടുന്ന് അഭിവന്ദ്യനാണ്, റെസ്പെക്ട് ചെയ്യാൻ, ആദരിക്കാൻ 100% യോഗ്യതയുള്ളവനാണ്, സർവാധിപതിയായ അങ്ങയുടെ, അങ്ങ് സർവാധിപതിയാവാൻ കാരണം എന്താ, എല്ലാവരുടെയും അകത്തിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അങ്ങ. കസേരയിൽ 5 വർഷം ഇരുന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, 5 വർഷം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന പാർട്ടിയല്ല, 5 വർഷം കഴിയുമ്പോൾ കയറുന്ന പാർട്ടിയും അല്ല, അകത്ത് ആരംഭം മുതൽക്ക് അവസാനം വരെ ഇരിക്കുന്ന സർവാധിപതിയായ, ആ വാക്ക് തന്നെ തേജസ്സുള്ള വാക്കാണ്, തേജസ്സുള്ള വാക്കാണ്. സർവാധിപതി എന്ന് പറയുമ്പോൾ ഏകാധിപതി എന്ന് പറയുന്ന മാതിരിയല്ല, ധനാധിപതി എന്ന് പറയുന്ന മാതിരിയല്ല, അസുരാധിപതി എന്ന് പറയുന്ന മാതിരിയല്ല, ശരിക്ക് സർവാധിപതി. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അകത്തിരുന്നുകൊണ്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും ചാടുമ്പോഴും തുള്ളുമ്പോഴും എല്ലാം, ED അന്വേഷിക്കുമ്പോഴും അയാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോഴും എല്ലാം, അകത്തിരുന്നുകൊണ്ട് ദുഷ്ടന്മാരുടെ പ്രവർത്തിക്കുന്നത് പോലും ഈ സർവാധിപതിയായ പാർട്ടിയാണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എന്നാലും സർവാധിപതിയായ അങ്ങയുടെ സത്യധർമ്മ പാലന കർമ്മങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് അങ്ങയുടെ പണി എന്താണെന്നറിയാമോ? സർവാധിപതിയായ അങ്ങയുടെ പണി എന്താ, ജോലി എന്താ? നമ്മുടെ കൂടെ നിൽക്കുന്നവനെ പരിപോഷിപ്പിക്കുക, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ്റെ 4 തലമുറയ്ക്ക്
നല്ല രത്നങ്ങൾ കൊടുക്കുക, എനിക്കെതിരെ പറയുന്നവൻ, എനിക്കെതിരെയുള്ള വേറെ ദൈവത്തെ പൂജിക്കുന്നവൻ, വേറെ ദൈവത്തിന് അപ്പം ഉണ്ടാക്കുന്നവൻ, വേറെ ദൈവത്തിൻ്റെ പൂജാഗതിയും കൊണ്ട് നടക്കുന്നവനെ കൊന്നു കൊല വിളിച്ച് അവൻ്റെ പണ്ടാറടക്കുക എന്ന് ടി ജി മോഹൻദാസ് വർണ്ണമായി. ഇതങ്ങനെയല്ല, ഇതങ്ങനെയല്ല, ഇത് സർവാധിപതിയായ അങ്ങയുടെ സത്യധർമ്മ പാലന കർമ്മങ്ങളിൽ അങ്ങ് സർവാധിപതിയാവാൻ കാരണം സത്യധർമ്മ പാലന കർമ്മങ്ങളാണ് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇടപെട്ടതുകൊണ്ട് ധനവാന്മാരായിരിക്കുന്ന ഞങ്ങളെ നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിപ്പിച്ച് രക്ഷിക്കുക. ഞങ്ങളെ സംരക്ഷിക്കുന്നത് എന്തിനാ? നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുക. കാരണം ഞങ്ങൾ ലുബ്ധന്മാരാവരുത്, പിശുക്കന്മാരാവരുത്, അടിച്ചു മാറ്റുന്നവരാവരുത്, കൊള്ള നടത്തുന്നവരാവരുത്, ഞങ്ങൾ ഡ്രഗ് ട്രാഫിക്ക് നടത്തുന്നവരാവരുത്. ഞങ്ങളെ സംരക്ഷിക്കുന്ന ഈ പാർട്ടിയിലെ സെക്രട്ടറിമാരായ അച്ഛന്മാരുടെ മക്കളാവരുത്, ഞങ്ങൾ നന്മ ചെയ്യുന്നവരാവണം. ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചതല്ലേ? ഞാൻ സമകാലീന പ്രസക്തമായ വേദമന്ത്രങ്ങളെ ഒന്ന് കോൺവേഴ്സ് തിയറം തിരിച്ചിട്ടാൽ ധനവാന്മാരായിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങൾക്ക് ധനവാന്മാരല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് ഞങ്ങളുടെ സ്വത്ത് പങ്കുവെക്കാൻ ഞങ്ങളെ നിർബന്ധിക്കണ്ട. ഞങ്ങൾ ധനവാന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സ് തരിക. എന്തിനുള്ള മനസ്സ് തരിക? മറ്റുള്ളവർക്ക് അത് കൊടുക്കാനുള്ള മനസ്സ് തരിക. ധനവാന്മാരായിരിക്കുന്ന ഞങ്ങളെ നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിപ്പിച്ച് രക്ഷിക്കുക. ജിഹാദിനും തീവ്രവാദത്തിനും കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും സ്വന്തം കുലത്തിലുള്ളവരെ പരെ ബോംബ് വെച്ച് തകർക്കാനുമുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരാതിരിക്കുക. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോ അപ്രകാരം തന്നെ ഞങ്ങളുടെ പുത്രന്മാരുടെ രക്ഷയും അവർക്കുമുള്ള സ്വത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരു മനസ്സുണ്ടാക്കുക. അപ്പോൾ അപ്രകാരം പുത്രന്മാരുടെ രക്ഷയും ഉത്തമ രക്ഷാമാർഗങ്ങളെ കൊണ്ട് ഇടതടവില്ലാതെ ചെയ്യിക്കുക. ഉത്തമമായ നല്ല മാർഗങ്ങൾ, കൊല്ലാനും ചാവാനും ഉള്ളതല്ല. എൻ്റെ മത ലോകം മുഴുവനും ഉള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ISIS ചേരാനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് സിറിയയിൽ കൊണ്ടുപോയിട്ട് ആടുമേക്കാനും അല്ല ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. നന്മ നിറഞ്ഞ പ്രവർത്തികൾ, നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഞങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഞങ്ങളുടെ മക്കൾക്കും അതുമാതിരി ഒരു മനസ്സുണ്ടാക്കുക. എന്തൊരു ഈ സഹനാഭവതു സഹനവ് പുനക്തു എന്ന വാക്കിൻ്റെ എന്ന മന്ത്രത്തിൻ്റെ മറ്റൊരു വലിയ അർത്ഥമല്ലേ ഇത്? വലിയ അർത്ഥമല്ലേ? അപ്പം ഞാൻ ധനവാന്മാരായിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങൾ പിച്ചക്കാരല്ല, ഞങ്ങൾ പിശുക്കന്മാരാവില്ല, ഞങ്ങൾക്കൊന്നുമില്ലാത്ത ദരിദ്രവാസികളല്ല, ഞങ്ങൾ ധനവാന്മാരാണ്. അത് ഈശ്വരൻ്റെ മുമ്പിൽ സാക്ഷ്യപത്രം കൊടുക്കുന്ന മാതിരി വിവരിക്കുക. അപ്പോൾ ധനവാന്മാരായിരിക്കുന്ന ഞങ്ങളെ നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിപ്പിച്ച് രക്ഷിക്കുക. അപ്രകാരം പുത്രന്മാരുടെ ശരീരരക്ഷയും ചെയ്യുക. ഉത്തമ രക്ഷാമാർഗങ്ങളെ കൊണ്ട് ഇടതടവില്ലാതെ ചെയ്യിക്കുക. ഈ നല്ല നല്ല മാർഗങ്ങൾ കൊണ്ട് ഇടതടവില്ലാതെ ചെയ്യിക്കുക. ഒരു ദിവസം മാത്രം ഞാൻ ഏകാദശിയുടെ അന്ന് കുറേയധികം ദാനം ചെയ്തു. പിന്നെ 15 ദിവസം കൃഷ്ണാരാമ ഗോവിന്ദ എൻ്റെ തീറ്റ മാത്രം. റംസാൻ മാസത്തിൽ ഞാൻ എല്ലാവർക്കും തിന്നാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 11 മാസം തിന്നാൻ കൊടുത്തതൊക്കെ തിരിച്ചു മേടിക്കുന്ന രീതിയിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനായിട്ട് പോയി. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു. കൊടുത്തത് മുഴുവനും പാർട്ടി പ്രവർത്തകർക്കാണ്. അതിൻ്റെ പേരിൽ കോടികൾ മുക്കുക കൂടി ചെയ്യുക. അങ്ങനെയല്ല ചെയ്യാൻ വേദമന്ത്രങ്ങൾ പറയുന്നത്. നിരന്തരം ചെയ്യുക, നിരന്തരം ചെയ്യുക. ഉത്തമ രക്ഷാമാർഗങ്ങളെ കൊണ്ട്, അതായത് അവനവനെ സംരക്ഷിച്ചുകൊണ്ട് അവനവൻ്റെ നിലനിൽപ്പിനെ വെല്ലുവിളിയാകാത്ത വിധത്തിൽ നന്മ നിറഞ്ഞ രീതിയിൽ ഉത്തമ രക്ഷാമാർഗങ്ങളെ കൊണ്ട് ഇടതടവില്ലാതെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വരിയാണ് വേദപ്രാർത്ഥന. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ പുത്രന്മാരെ കൊണ്ടും പൗത്രന്മാരെ കൊണ്ടും നന്മ ചെയ്യിക്കണം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ്യും. എന്തൊരു സുഖമാണെന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ സംഭവം പറഞ്ഞിരുന്നു സ്വാമി വിവേകാനന്ദൻ. കയ്യിലെടുത്ത് കൊടുത്തിട്ട് വരൂ, ആശ്വാസവും സന്തോഷവും നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ആ വരിയാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് കാരണമായത് എന്നുള്ളത് മറക്കരുത്. ഇനി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ അവിടെ നിന്ന്, ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ അവിടെ നിന്ന്, ഞങ്ങളെ ഈ നിലവാരത്തിൽ എത്തിച്ചത് അവിടെ നിന്ന് തന്നെയല്ലേ? അപ്പൊ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ അവിടെ നിന്ന് പുത്രന്റെ പുത്രനിലും പൗത്രനിലും തുടർന്നുള്ള തലമുറയ്ക്കും മറ്റ് പ്രാണി സമൂഹങ്ങളുടെയും സംരക്ഷകനാകാൻ ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക.
ഇത് ഏത് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ, ഇങ്ങനെ ഒരു വരിയുണ്ടോ, ഇങ്ങനെ ഒരു വേദമന്ത്രം ഉണ്ടോ? ഒന്നും കൂടി ഞാനത് വായിക്കാം. രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഉത്തമ രക്ഷാമാർഗങ്ങളെ കൊണ്ട് ഇടതടവില്ലാതെ ഞങ്ങൾ ധനവാന്മാരായ ഞങ്ങള്, ധനവാന്മാരെന്ന് വെച്ചാൽ സമ്പത്ത് മാത്രമല്ല, ധാന്യങ്ങളുണ്ട്, ഭൂമിയുണ്ട്, അറിവുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉള്ളതിൽ ധനവാന്മാരായ ഞങ്ങള് മറ്റുള്ളവർക്ക് ഇത് വീതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ ഒരു ധന്യമായ മനസ്സുണ്ടാക്കുക. അങ്ങനെയുള്ള അവിടുന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ അവിടുന്ന് പുത്രൻ്റെ പുത്രനിൽ, ഞങ്ങളുടെ പുത്രൻ്റെ പുത്രനിൽ അഥവാ പൗത്രനിലും അവരുടെ പുത്രനിൽ പ്രപൗത്രനിലും, പ്രപൗത്രൻ പുത്രൻ്റെ പുത്രൻ്റെ പുത്രനിലും തുടർന്നുള്ള തലമുറയ്ക്കും, തോകസ്യതനായേ, തുടർന്നുള്ള തലമുറകളിലും മറ്റു പ്രാണി സമൂഹങ്ങളുടെയും സംരക്ഷകനാകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടതും കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. രണ്ട് മന്ത്രവരിയെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, 397,556 അക്ഷരങ്ങളുള്ള, 193,516 വാക്കുകളുള്ള, 11,500-ലധികം റിക്കുകളുള്ളതിൽ രണ്ട് റിക്കുകളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ രണ്ട് റിക്കുകളുടെ അർത്ഥമാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇന്ന് ഈ വേദത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, വ്യക്തി പറഞ്ഞത് ഞാൻ പറയുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞ വരി, അതായത് വളരെ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് വാസ് ഓൺലി മൈ ഫസ്റ്റ് മീറ്റിംഗ്. അർത്ഥം മനസ്സിലായി? ഇറ്റ് വാസ് വെൻ ഐ ജസ്റ്റ് ഹാപ്പൻ ടു മീറ്റ് ദ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി, ഇറ്റ് വാസ് ഓൺലി മൈ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ദി ഇന്ത്യൻ ഫിലോസഫി ദാറ്റ് കൺഫേംഡ് മൈ വേഗ് സ്പെക്കുലേഷൻ. എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിതറിക്കിടക്കുന്ന ധാരണകൾ, ചിന്തകള്, വീക്ഷണങ്ങള്, മാർഗങ്ങള്, ആൻഡ് സീംഡ് അറ്റ് വൺസ് ലോജിക്കൽ ആൻഡ് ബൗണ്ട്ലെസ്. ആ ചിന്താധാരകൾ അനന്തമാണെന്നും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണെന്ന് എനിക്ക് ഉടനെ മനസ്സിലായി. അതായത് ഭാരതീയ പൈതൃകത്തിൻ്റെ, മഹാസൗദത്തിൻ്റെ ആ എന്താ സ്റ്റെപ്പിലെ, ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കാലു വയ്ക്കാൻ വേണ്ടി ചിന്തിക്കാൻ തുടങ്ങിയ സമയമേ ആയിട്ടുള്ളൂ. മഹാസൗദം എന്ന ഭാരതീയ പൈതൃകത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയിൽ, ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് എൻ്റെ ആദ്യത്തെ കാൽപാദം വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ധാരണകളും അതുപോലെ തന്നെ അത് വേഗമായിട്ട് വ്യക്തമല്ലാതെ ഉണ്ടായിരുന്നതുമെല്ലാം വളരെ വളരെ വ്യക്തമാവുകയും അത് സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ആപ്ലിക്കബിൾ, അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതല്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ വരികൾ നോക്കാം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതാനും വാക്കുകളെ എടുത്തിട്ടാണ് ഞാൻ വിവരിച്ചിരിക്കുന്നത്. ഏതാനും വാക്കുകൾ, ഒരു പാരഗ്രാഫും ഒരു അധ്യായവും എടുത്ത് ഈ ഗോതമ്പ് പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കുന്ന മാതിരി ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വളരെ ആ വാക്കെടുത്തു, അർത്ഥ സന്ദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ ഒരു ഉദാഹരണവും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഭഗവത്ഗീതയിൽ ഉദാഹരണം പറയേണ്ട കാര്യമുണ്ട്, അത് ധർമ്മശാസ്ത്രമാണ്. ഇതിൽ ഉദാഹരണം പറയേണ്ട കാര്യമില്ല, ഇത് വേദാണ്, ഇത് അറിവ് മാത്രമാണ്. അതിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണവും ഒരു കഥയും ഒരു അനുഭവവും പറയേണ്ട കാര്യമില്ല. അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ വിരസത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീതയിൽ അങ്ങനെയല്ല, അതെല്ലാം പറയണം. ഏതായാലും സന്തോഷമുണ്ട്, വിവരണാതീതമാം വിധത്തിലുള്ള സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ പ്രണാമം. പ്രതികരിക്കാൻ ഹിന്ദു പഠിച്ചു, ചങ്കൂറ്റത്തോടുകൂടി പഠിച്ചു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. നന്നായി വരട്ടെ, നമ്മുടെ രാഷ്ട്രം നന്നാവട്ടെ, നമ്മുടെ സംസ്കാരം നന്നാവട്ടെ, എല്ലാവരെയും ഇതുമാതിരി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള കർമ്മത്തിലേക്ക് ഇപ്പോൾ ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി പ്രോത്സാഹിപ്പിക്കുക. പ്രണാമം, നമസ്കാരം.